എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എം എസ് സി എൻ എസിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ 2 മണിക്കൂറിൻ്റെ ക്ലാസ്. സോ സി എൻ എസിൻ്റെ ഒരു സെഷനും കാർഡിയോ വാസ്കുലർ സിസ്റ്റം സി വി എസിൻ്റെ ഒരു സെഷൻ, രണ്ട് സെഷനുകൾ ആക്ച്വലി ഞാൻ ഡീൽ ചെയ്യും. അപ്പോൾ ഇന്നത്തെ 2 മണിക്കൂറിൻ്റെ സെഷൻ എന്ന് പറയുന്നത് സി എൻ എസിൻ്റെ സെഷനാണ്. അപ്പോൾ സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം, ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ടെമ്പററി പീരീഡ് ഓഫ് നോർമാലിറ്റി ഇൻ പേഷ്യൻസ് ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് ഫോളോയിങ് ഹെഡ് ഇഞ്ചുറി. അപ്പോൾ ഹെഡ് ഇഞ്ചുറിക്ക് ശേഷം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള നോർമൽ സ്ഥിതി, അതിനെ പറയുന്ന പേര് എന്ത്? അപ്പോൾ ചില വ്യക്തികൾക്ക് സ്പെഷ്യലി എപ്പിഡോറൽ ഹെമറ്റോമ ഉള്ളവർക്കാണ് ക്ലാസിക്കലി ഇത് കാണാൻ പറ്റുന്നത്. ഹെഡ് ഇഞ്ചുറി വരുന്നു, അപ്പോൾ അവർക്ക് ഉടൻ തന്നെ ബോധം പോകും, ഓക്കെ, ലോസ് ഓഫ് കോൺഷ്യസ്നസ്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് നോർമൽ ബോധത്തിലേക്ക്, സ്വബോധത്തിലേക്ക് എത്തും. എന്നാലും അധികം താമസിച്ച് അത് വീണ്ടും തിരിച്ച് ബോധക്ഷയം ഉണ്ടാകും. അപ്പോൾ ഈ രണ്ട് ബോധക്ഷയത്തിന് ഇടയിൽ വരുന്ന ആ ഒരു നോർമാലിറ്റി പീരീഡ്, അതിന് പറയുന്ന പേര് എന്ത്? സ്റ്റൂപ്പർ, ഡെലിറിയം, ലൂസിഡ് ഇന്റർവെൽ ആൻഡ് ഒപ്റ്റൻഡേഷൻ ആണ്. സോ ഇതിലെ ആൻസർ വരുന്നത് ലൂസിഡ് ഇന്റർവെൽ ആണ്. ഓക്കെ, ഇപ്പോൾ ലൂസിഡ് ഇന്റർവെല്ലാണ് ഈ പറയുന്ന നോർമൽ സ്റ്റേജ്. ബോധക്ഷയം വന്ന ശേഷം തിരിച്ച് നോർമൽ സ്റ്റേജിൽ എത്തുന്ന ആ ഒരു അവസ്ഥയുടെ പേര് ലൂസിഡ് ഇന്റർവെൽ. അപ്പോൾ അതിനോടൊപ്പം ജസ്റ്റ് നമുക്ക് ഒരു നോർമൽ മെന്റൽ ലെവൽ, അതിൻ്റെ ഒരു ഡിഗ്രീസ് കൂടെ ഒന്ന് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് നോക്കുക. നോർമൽ സ്ഥിതി, നോർമൽ സ്ഥിതിക്ക് ശേഷം വരുന്നതാണ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡെലിറിയം. അപ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡെലിറിയം എന്നാണെങ്കിലും അലേർട്ട് എന്ന് പറയാം. ആൾക്ക് ബോധമുണ്ട്, അലേർട്ടാണ്, കോൺഷ്യസ് ആണ്, സ്വബോധം കുറവാണ്, ഓറിയന്റേഷൻ കുറവാണ്. ദാറ്റ്സ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡെലിറിയം. അപ്പോൾ ഡെലിറിയം ആകുമ്പോൾ കുറച്ചുകൂടി അഗ്രസീവ് സ്റ്റേജ് ആയിരിക്കും. അതാണ് മെയിൻലി വരുന്ന ഒരു വ്യത്യാസം. പിന്നെ ടെമ്പററി സ്റ്റേജ് ആണ്. ഇനി ലെത്താർജിയിലേക്ക് വരുന്നു. ലെത്താർജിയിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരു വീക്ക് സ്റ്റിമുലേ കൊടുത്താലേ അവർ തിരിച്ച് ഉണരുന്നുള്ളൂ. അതിനെയാണ് ലെത്താർജി എന്ന് പറയുന്നത്. അപ്പോൾ ആള് നോക്കിയാൽ കണ്ണൊക്കെ അടച്ചപ്പോഴൊരു ചെറിയ ഉറക്കം തോങ്ങി മന്ദതയിലിരിക്കുന്നു, നമ്മളൊന്ന് വിളിക്കുന്നു. ഓക്കെ, വിളിക്കുമ്പോൾ അവരുണരുന്നു, അതിനെയാണ് നമ്മൾ ലെത്താർജി എന്ന് പറയുന്നത്. സ്റ്റ്യൂപ്പർ എന്ന് പറയുമ്പോൾ ലെത്താർജിയെക്കാളും കോൺഷ്യസ്നെസ് കുറഞ്ഞ ഒരവസ്ഥ, അതായത് ഒരു സ്ട്രോങ് സ്റ്റിമുലേ കൊടുക്കുമ്പോഴേ അവർ ഉണരുന്നുള്ളൂ, അതിനെയാണ് സ്റ്റ്യൂപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഒരു പെയിൻ സ്റ്റിമുലേ കൊടുക്കുമ്പോൾ അവരുണരും. ഓക്കെ, ഈ രണ്ടിനും നടുക്ക് വരുന്ന ഒരവസ്ഥയാണ് ഒപ്റ്റൻഡേഷൻ. ഒപ്റ്റൻഡേഷൻ ആകുമ്പോൾ ലെത്താർജിക്കും സ്റ്റ്യൂപ്പറിനും ഇടയിലാണ്. ഒരു വീക്ക് സ്റ്റിമുലേ ഉണരാറില്ല, എന്നാൽ സ്ട്രോങ്ങർ സ്റ്റിമുലേയിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല. നമ്മൾ യൂഷ്വലി ടച്ച് ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ അവർ ഉണരുന്നു. അപ്പോൾ ബൈ കോൾ എഴുന്നേൽക്കാറില്ല, പക്ഷെ ടച്ച് സ്റ്റിമുലേറ്റൊക്കെ എഴുന്നേൽക്കുന്നു. പെയിൻ വരെ പോകണ്ട, അതാണ് ഒപ്റ്റൻഡേഷൻ. ഓക്കെ, പിന്നെ കോമ സ്റ്റേജ്. കോമ സ്റ്റേജ് ആകുമ്പോൾ പെയിൻ സ്റ്റിമുലേയിലും അവർക്ക് അവർ ഉണരുന്നില്ല, തിരിച്ച് കോൺഷ്യസ്നെസ്സിലേക്ക് എത്തുന്നില്ല, മറ്റ് ചില റെസ്പോൺസുകൾ കാണിക്കും. നമുക്കറിയാലോ ജി സി എസ്സിൽ പറയുന്ന പോലെ കൺട്രാക്ഷൻ, ഫ്ലെക്ഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ ഒക്കെ പറയുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന അതാണ് കോമ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ആ മെന്റൽ സ്റ്റാറ്റസ് ലെവൽസ് കാണിച്ചതാണ്. നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യന്റെ ഉത്തരം എന്ന് പറയുന്നത് ലൂസിഡ് ഇന്റർവെൽ. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മൈസ്തീനിയ ഗ്രേവിസ് ഈസ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് മൈസ്തീനിയ ഗ്രേവിസ് ഉണ്ടാകുന്നത്? ഡിസ്ട്രക്ഷൻ ഓഫ് അസറ്റൈൽ കൊളീൻ റിസപ്റ്റർ, ഡീജനറേഷൻ ഓഫ് ഡോപാമിൻ പ്രൊഡ്യൂസിംഗ് ന്യൂറോൺസ്, ഡിസിമിനേറ്റഡ് ഡീമൈലിനേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ്, ഡീജനറേഷൻ ഓഫ് മോട്ടോർ ന്യൂറോൺസ്, നാല് കാര്യങ്ങൾ. അപ്പൊ ഇതിൽ നാല് ഓപ്ഷനുകൾ എന്താണെന്ന് തന്നെ നമുക്ക് നോക്കി പോകാം. ഓക്കെ, ഡിസ്ട്രക്ഷൻ ഓഫ് അസറ്റൈൽ കൊളീൻ റിസപ്റ്റേഴ്സ്, ന്യൂറോ മസ്കുലാർ ജംഗ്ഷൻ, അതായത് നമ്മുടെ നെർവും മസിലും. ഓക്കെ, സ്കെൽറ്റൽ മസിൽ, ഈ സ്കെൽറ്റൽ മസിലേക്ക് നെർവ് വന്ന് ചേരുന്നു. അപ്പൊ ആ നെർവിൽ നിന്ന് വരുന്ന ഇമ്പൾസ്, ആ മസിൽ കൺട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ റിലാക്സ് ചെയ്യുക എന്ന് പറയുന്ന ഇമ്പൾസ്, ഈ നെർവിൽ നിന്നും മസിലേക്ക് എത്തുന്നത് എങ്ങനെ? ത്രൂ അസറ്റൈൽ കൊളീൻ. അസറ്റൈൽ കൊളീനാണ് നെർവിൽ നിന്നും ഉള്ള ഇമ്പൾസ് അല്ലെങ്കിൽ മെസ്സേജിനെ എടുത്ത് മസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മസിലിൽ ആരുണ്ട്? അസറ്റൈൽ കൊളീൻ്റെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ആ അസറ്റൈൽ കൊളീൻ റിസപ്റ്ററിലാണ് ഈ അസറ്റൈൽ കൊളീൻ മെസ്സേജുമായിട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. അങ്ങനെയാണ് മസിൽ അതിൻ്റെ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ അസറ്റൈൽ കൊളീൻ്റെ അളവ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ അസറ്റൈൽ കൊളീൻ റിസപ്റ്റേഴ്സ് നശിച്ചു പോവുക, ഇത് ഏത് സംഭവിച്ചാലും അവിടെ ന്യൂറോ മസ്കുലാർ ജംഗ്ഷനിൽ ഡിസ്ട്രപ്ഷൻ വരും. അങ്ങനെ ഉണ്ടാകുന്ന അസുഖമാണ് മൈസ്തീനിയ ഗ്രേവിസ്. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, ഡിസ്ട്രക്ഷൻ ഓഫ് അസറ്റൈൽ കൊളീൻ റിസപ്റ്റേഴ്സ്. ഓക്കെ, ഇനി മറ്റുത്തരങ്ങളോട് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോകാം. ഡീജനറേഷൻ ഓഫ് ഡോപ്പാമിൻ പ്രൊഡ്യൂസിങ് ന്യൂറോൺസ്, ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോണുകളുടെ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്ന അസുഖം എന്ത്? ഓക്കെ, അപ്പൊ ഡോപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂറോൺസ് അല്ലെങ്കിൽ ആ സെല്ലുകളുടെ ഡാമേജ് കൊണ്ട് സംഭവിക്കുന്നത് പാർക്കിൻസോണിസം. എല്ലാവർക്കും അറിയാം ബ്രെയിനിൽ ഡോപ്പാമിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് സംഭവിക്കുന്ന അസുഖം പാർക്കിൻസോണിസം. ഡിസമിനേറ്റഡ് ഡീമൈലിനേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ്, നെർവ് ഫൈബേഴ്സിന്റെ ഡാമേജ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം എന്താണ്? ഡീമൈലിനേഷൻ ഓഫ് നെർവ് ഫൈബേഴ്സ് കൊണ്ട്, ഇപ്പം ന്യൂറോൺസിലുള്ള മൈലിൻ ഷീത്ത് നശിച്ചു പോകുന്നത് കൊണ്ട് സംഭവിക്കുന്ന അസുഖം ഗില്ലൻബേരി സിൻഡ്രോം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ്.
പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോണുകൾ നശിച്ചു പോയാൽ ഗില്ലൻബേരി സിൻഡ്രോം, അതേസമയം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലുള്ള ന്യൂറോൺസ് നശിച്ചു പോയാൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്. ഇനി ഡീജനറേഷൻ ഓഫ് മോട്ടോർ ന്യൂറോൺസ്, മോട്ടോർ ന്യൂറോൺ ഡാമേജ് കൊണ്ടുണ്ടാകാവുന്ന അസുഖങ്ങൾ ഏത്? ഇപ്പൊ മോട്ടോർ ന്യൂറോൺസിന്റെ ഡാമേജ് കൊണ്ട് തന്നെ പോളിയോമൈലൈറ്റിസ് സംഭവിക്കാം. ഓക്കെ, സെയിം. സോ ഡിസ്ട്രക്ഷൻ ഓഫ് അസറ്റൈൽ കോളിൻ റിസപ്റ്റേഴ്സ് ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് വൺ, ഇത് കഴിഞ്ഞ ഒരു സ്റ്റാഫ് നേഴ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നതാണ്, ആന്റീരിയർ എൻഡ് ഓഫ് കോർപ്പസ് കലോസം ഈസ് നോൺ ആസ്. അപ്പൊ കോർപ്പസ് കലോസത്തിന്റെ മുൻഭാഗം ആന്റീരിയർ എൻഡിന് പറയുന്ന പേര് എന്ത്? ട്രങ്ക്, ജെനു, റോസ്ട്രം ഓർ സ്പ്ലീനിയം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ജെനു ആണ്. കോർപ്പസ് കലോസത്തിന്റെ ജസ്റ്റ് ഇമേജ് മാത്രം ഒന്ന് നോക്കുക, അപ്പൊ അതിൽ തന്നെ ഒരു ഐഡിയ കിട്ടും. കോർപ്പസ് കലോസത്തിന് മെയിൻ ആയിട്ട് നാല് ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, റോസ്ട്രം, ജെനു, ബോഡി ആൻഡ് സ്പ്ലീനിയം, നാല് ഭാഗങ്ങൾ ഉണ്ട്. ഇനി അതിൽ ബോഡിക്കും സ്പ്ലീനിയത്തിനും ഇടയിലുള്ള ജംഗ്ഷൻ, ആ ജംഗ്ഷന് പറയുന്ന പേരാണ് ഇസ്തുമസ്. ഓക്കെ, അപ്പൊ ഇസ്തുമസ് ഒരു പാർട്ടായിട്ട് യൂഷ്വലി കരുതാറില്ല, പറയാറില്ല. പാർട്ടായിട്ട് പറയുന്നത് ഇത് ഇത്രയുമേ ഉള്ളൂ, റോസ്ട്രം, ജെനു, ബോഡി ആൻഡ് സ്പ്ലീനിയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ റോസ്ട്രം കുറച്ച് പിന്നോട്ടാണ്, ആന്റീരിയർ പാർട്ടിൽ ഏറ്റവും മുൻഭാഗത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന സ്ഥലം ജെനു ആണ്. സോ ആന്റീരിയർ മോസ്റ്റ് പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതുകൊണ്ട് തന്നെ ജെനു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതും സ്റ്റാഫ് നേഴ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നതാണ്, ലാർജസ്റ്റ് ബ്രാഞ്ച് ഓഫ് ബ്രേക്കിയൽ പ്ലെക്സസ്. അപ്പോ ബ്രേക്കിയൽ പ്ലെക്സസ് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം, കയ്യിലേക്കുള്ള നെർവസ് സിസ്റ്റം ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ നെർവസ് സപ്ലൈ. അപ്പോ സ്പൈനൽ കോഡിലുള്ള കുറച്ചധികം നെർവുകൾ, കുറച്ചധികം എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ C5, C6, C7, C8, T1 ഇങ്ങനെയുള്ള അഞ്ച് നെർവുകൾ, ഈ അഞ്ച് നെർവുകൾ കൂടി മിക്സായ ശേഷം അവർ പുതിയ പുതിയ നെർവായിട്ട് എമർജ് ചെയ്യുന്നു. അപ്പൊ ഈ അഞ്ച് നെർവുകളും കൂടി കൂടിച്ചേരുന്ന ആ മിക്സ്ചർ, ആ ജോയിനിങ് ഏരിയ, അതിന് പറയുന്ന പേരാണ് ബ്രേക്കിയൽ പ്ലെക്സസ്. ബ്രേക്കിയൽ പ്ലെക്സസിൽ നിന്നും മെയിൻ ആയിട്ട് എമർജ് ചെയ്യുന്നത് അഞ്ച് നെർവുകളാണ്. ഈ അഞ്ച് നെർവുകൾ നമ്മുടെ ഷോൾഡറിന് താഴോട്ടുള്ള കൈ മുഴുവനായിട്ട് സപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട അഞ്ച് നെർവുകൾ ആണ്. അപ്പൊ അതിൽ മീഡിയൻ നെർവുണ്ട്, അൾണാർ നെർവുണ്ട്, റേഡിയൽ നെർവുണ്ട്, ആക്സിലറി നെർവുണ്ട്, മസ്കുലോ ക്യൂട്ടേനിയസ് നെർവുണ്ട്. ഇതാണ് അഞ്ചാമത്തേത്, മസ്കുലോ ക്യൂട്ടേനിയസ്. ഓക്കെ, അപ്പൊ ഈ അഞ്ചെണ്ണത്തിൽ ഏറ്റവും നീളം കൂടിയത് ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ. സോ അതിലെ ആൻസർ റേഡിയൽ നെർവ് ആണ്. അപ്പൊ ഈ പറഞ്ഞ അഞ്ച് നെർവുകളിൽ ബ്രേക്കൽ പ്ലെക്സസ് ഇൻവോൾവ് ആയിട്ടുള്ള അഞ്ചെണ്ണത്തിൽ റേഡിയൽ നെർവാണ് ലാർജസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ ഇതാണ് ഞാനിപ്പോ പറഞ്ഞ ബ്രേക്കിയൽ പ്ലെക്സസിന്റെ ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്നത്. അഞ്ച് സ്പൈനൽ നെർവുകളാണ് റൈറ്റ് സൈഡിൽ C5, C6, C7, C8 and T1. ഓക്കെ, അതിൽ സുപ്പീരിയർ സെഗ്മെന്റ് ഉണ്ട്, മിഡിൽ സെഗ്മെന്റ് ഉണ്ട്, ഇൻഫീരിയർ സെഗ്മെന്റ് ഉണ്ട്. പിന്നെ അവർ മിക്സായ ശേഷം ലാറ്ററൽ, പോസ്റ്റിയർ ആൻഡ് മീഡിയൽ സബ് സെഗ്മെന്റുകൾ വരും. ഓക്കെ, അതിൽ നിന്നും അഞ്ച് നെർവുകൾ എമർജ് ചെയ്യുന്നു. അതിൽ റേഡിയൽ നെർവാണ് ഏറ്റവും നീളം ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇതും സ്റ്റാഫ് നേഴ്സ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നതാണ്, വാട്ട് ഈസ് ദി ഒറിജിൻ ഓഫ് സെറട്ടോണിൻ പാത്വേസ് ഇൻ ബ്രെയിൻ സ്റ്റം. അപ്പോൾ ബ്രെയിൻ സ്റ്റമ്മിലുള്ള സെറട്ടോണിൻ പാത്വേ, സെറട്ടോണിൻ പാത്വേയുടെ ഒറിജിൻ, ആരംഭം എവിടെ നിന്നാണ്? വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, സബ്സ്റ്റാൻഷ്യ നൈഗ്ര, റാഫെ ന്യൂക്ലിയേ, ഗ്രാസൈൽ ഫാസിക്കുലസ്. ഇതായിരുന്നു നാല് ഓപ്ഷൻ. സോ ആൻസർ റാഫെ ന്യൂക്ലിയേ ആണ്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ബ്രെയിൻ, ബ്രെയിനിലുള്ള സെറിബ്രവും ബ്രെയിൻ സ്റ്റെമും അടങ്ങിയ ഒരു ക്രോസ് സെക്ഷൻ. ഓക്കെ, ഇതിൽ ചുമന്ന നിറത്തിൽ റെഡ് കളറിലുള്ള ഒരു പാത്വേ കാണാം, പിന്നെ നീല നിറത്തിൽ ബ്ലൂ കളറിലുള്ള ഒരു പാത്വേ കാണാം. ഓക്കെ, അതിൽ റെഡ് കളറിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ബ്രെയിൻ സ്റ്റം, താഴെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ബ്രെയിൻ സ്റ്റമ്പിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ബ്രെയിൻ സ്റ്റമ്മിന്റെ റീജിയനിൽ നോക്കിയാൽ ചുമന്ന ആരോ, റെഡ് ആരോയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ആ ഒരു ഡോട്ട്, അതാണ് റാഫെ ന്യൂക്ലിയസ്. റെഡ് ആരോ സൂചിപ്പിക്കുന്നത് സെറട്ടോണിൻ പാത്വേ ആണ്. ഓക്കെ, ഇനി ബ്ലൂ ആരോസ് അല്ലെങ്കിൽ ബ്ലൂ പാത്വേ, നീല പാത്വേ, അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ ലൈറ്റ് ബ്ലൂ ഡോട്ടിൽ കാണാം, സബ്സ്റ്റാൻഷ്യ നൈഗ്രയും വി ടി എയും ആണ്. ഓക്കെ, സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആൻഡ് വി ടി എ. സോ വി ടി എ ആയിരുന്നു ആദ്യ ഓപ്ഷനായിട്ട് കിടക്കുന്ന വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ, സബ്സ്റ്റാൻഷ്യ നൈഗ്രയും അവിടെ ഉണ്ട്. അപ്പോൾ വി ടി എ, വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയയും സബ്സ്റ്റാൻഷ്യ നൈഗ്രയും ബ്ലൂ പാത്വേ, ബ്ലൂ പാത്വേ അതായത് ഡോപ്പാമിൻ പാത്വേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ ആണ്. അപ്പോൾ ഡോപ്പാമിൻ പാത്വേയിൽ ഉള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് പേര് പോലെ ഡോപ്പാമിൻ ആയിരിക്കും.
സെറട്ടോണിൻ പാത്വേയുടേത് സെറട്ടോണിൻ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് കോൺട്രാസ്റ്റിംഗ് എന്ന് എക്സാക്ട്ലി പറയുന്നില്ല, ഈ രണ്ട് പാത്വേകളുടെയും ജോലികൾ എന്തൊക്കെ. ഡോപാമിൻ പാത്വേ ആവുമ്പോൾ മെയിൻ ആയിട്ട് റിവാർഡ് മോട്ടിവേഷൻ ആ ഒരു ഇൻഫ്ലുവൻസ്, പിന്നെ പ്ലഷർ യൂർഫോറിയ സന്തോഷം, ദെൻ മോട്ടോർ ഫംഗ്ഷനിങ് ഫൈൻ ട്യൂണിങ്. ഈ ഫൈൻ ട്യൂണിങ് ആണ് ഡോപ്പാമിൻ കുറയുമ്പോൾ പാർക്കിൻസോണിസത്തിൽ അഫക്റ്റ് ആകുന്നത്. അതുകൊണ്ടാണ് ട്രെമേഴ്സ് വരുന്നതും ബ്രാഡി കൈനേസിയൊക്കെ വരുന്നത്, നമ്മുടെ ഫൈൻ മോട്ടോർ സ്കിൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. കമ്പൾഷൻ പെർസിവറേഷൻ ഇതൊക്കെയാണ് ഡോപ്പാമിൻ പാത്വേ മാനേജ് ചെയ്യുന്ന ഫംഗ്ഷൻസ്. അതേസമയം സെറട്ടോണിൻ പാത്വേയിലേക്ക് വരുമ്പോൾ മൂഡ്, ഓക്കെ, ഹാപ്പിനെസ്, മെയിൻലി ഹാപ്പി ഹോർമോൺ എന്നൊരു വിളിപ്പേര് തന്നെ സെറട്ടോണിന് ഉണ്ട്. കാരണം സന്തോഷം ഹാപ്പിനെസ് തരുന്ന സബ്സ്റ്റൻസ് ആണ് സെറട്ടോണിൻ. സോ ഹാപ്പി ഹോർമോൺ മൂഡ് എലേറ്റ് ചെയ്യുക, സന്തോഷത്തിലേക്ക് നയിക്കുക. ഓക്കെ, മെമ്മറി പ്രോസസ്സിംഗ്, ദെൻ സ്ലീപ്പ് ആൻഡ് കോഗ്നിഷൻ. ഈ സ്ലീപ്പ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ മെയിൻ ആയിട്ടുള്ളത് സെറട്ടോണിൻ്റെ രൂപമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് വഴിയാണ് മെലട്ടോണിൻ ഉണ്ടാകുന്നത്. ഓക്കെ, മെലട്ടോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പീനിയൽ ഗ്ലാൻഡ് ആണ്. സെറട്ടോണിൻ ഹോർമോണിനെ പീനിയൽ ഗ്ലാൻഡ് അബ്സോർബ് ചെയ്തിട്ട് അതിനെ അസറ്റിലേഷൻ അങ്ങനെയുള്ള കുറച്ച് പ്രോസസ്സൊക്കെ വഴി രൂപമാറ്റം വരുത്തിയാണ് മെലട്ടോണിൻ അവരുണ്ടാക്കുന്നത്. സോ മെലട്ടോണിൻ ബേസിക്കലി ബൈ പ്രൊഡക്റ്റ് ഓഫ് സെറട്ടോണിൻ എന്ന് പറയാം. മെലട്ടോണിൻ ആണ് നമുക്ക് ഉറങ്ങാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഡയർണൽ വേരിയേഷൻ നമ്മുടെ ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ. സോ സെറട്ടോണിന്റെ വകഭേദമായ മെലട്ടോണിനാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് സ്ലീപ്പ് പ്രോസസ്സിന് സെറട്ടോണിൻ സഹായിക്കുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് വ്യത്യസ്ത പാത്വേ, രണ്ടുപേരുടെയും ഊർജിൻ. ഓക്കെ.